കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പ്രതിഷേധിച്ച സുരേഷ് ഗോപി കരുവന്നൂരിൽ നിന്നും തൃശൂരിലേക്ക് നടത്തുന്ന സഹകരണ സംരക്ഷണ പദയാത്രയിൽ പങ്കെടുത്ത ആയിരങ്ങൾ. പദയാത്ര ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല, നിക്ഷേപകരുടെ ചോര നീരാക്കിയ പണം തട്ടിയെടുത്തവർക്കെതിരെയുള്ള സന്ധിയില്ലാ സമരമാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ തട്ടിപ്പിന് ഇരയായി മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ബംഗ്ലാവ് സെന്ററിലെ ഗാന്ധി പ്രതിമയിലും പുഷ്പാർച്ചന നടത്തിയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ലെന്നും സാധാരണക്കാരായ നിക്ഷേപകരുടെ ചോര നീരാക്കിയ പണം തട്ടിയെടുത്തവർക്കെതിരെയുള്ള സന്ധിയില്ലാ സമരമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ പരിപാടി അല്ല എന്നതിന്റെ തെളിവാണ് രാഷ്ട്രീയം മറന്ന് പരിപാടിക്കെത്തിയ നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. നോട്ട് നിരോധന കാലം മുതൽ ആരംഭിച്ചതാണ് കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ. സഹകരണ പ്രസ്ഥാനം ഇല്ലാതാക്കുന്നതിനല്ല ഈ പദയാത്ര, സഹകരണ മേഖലയിലെ പുഴുക്കുത്തുകളെ ഇല്ലാതാക്കി ബലപ്പെടുത്തുന്നതിനാണ് യാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ജാഥ ക്യാപ്റ്റൻ സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ്, എ നാഗേഷ്, ബി ഗോപാലകൃഷ്ണൻ, സംവിധായകൻ മേജർ രവി, ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ തുടങ്ങി നിരവധി നേതാക്കൾ സന്നിഹിതരായിരുന്നു. കരുവന്നൂർ ബാങ്ക് വിഷയത്തിലെ ആദ്യ പരാതിക്കാരൻ സുരേഷിനെയും തട്ടിപ്പിന് ഇരകളായി മരണപ്പെട്ടവരുടെ ബന്ധുക്കളെയും ചടങ്ങിൽ ആദരിച്ചു. ഒരു കരിമ്പ് പോലും രാഷ്ട്രീയമില്ല. നിങ്ങൾ ഈ വേദിയിലേക്ക് നോക്കൂ, രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ ഈ കരുവന്നൂരിലെ അഴിമതിക്കാരുടെ, കള്ളപ്പണക്കാരുടെ, തട്ടിപ്പുകാരുടെ ഹീന പ്രവൃത്തി കാരണം സ്വന്തം ജീവിതം ഹോമിക്കപ്പെട്ടവരുടെ വിധവകളും മക്കളും അച്ഛനും എല്ലാം ഇവിടെ അണിനിരന്നിരിക്കുന്നതാണ് ഇതിന്റെ രാഷ്ട്രീയം. ഇതിന് കക്ഷി രാഷ്ട്രീയമില്ല. പ്രിയപ്പെട്ടവരെ, ഈ പദയാത്രയിൽ അണിനിരക്കുന്ന ആയിരങ്ങൾ, നിങ്ങൾ സാധാരണ പറയാറുണ്ടല്ലോ ആളുകൾ എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ആയിരക്കണക്കിന് ആളുകൾ എല്ലാ പാർട്ടിയിലും പെട്ട, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത നിരപരാധികളായിട്ടുള്ള, പണം നഷ്ടപ്പെട്ട ഹതാശരായിട്ടുള്ള സഹകാരികളാണ്. ഈ സമരം സഹകരണ മേഖലയെ തകർക്കാനല്ല, ഈ സമരം സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനാണ്, സഹകരണ മേഖലയെ സുതാര്യമായി ജനങ്ങൾക്ക് മുമ്പിൽ നിലനിർത്താനാണ് ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത്.